ഞങ്ങൾ കേട്ട ഇസ്മേദ് ഹബീബിൻ സ്നേഹപ്പേരാണ്, മനങ്ങൾ ചേർത്ത മൊഴിയേത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഇന്ന് നമ്മുടെ കേരളക്കരയെ സംബന്ധിച്ചിടത്തോളം വിവിധങ്ങളായ മുസ്ലിം പാർട്ടികൾ ഇന്ന് ഉണ്ട്. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൽ തന്നെ അടിയുറച്ചു നിൽക്കുന്ന വിഭാഗങ്ങളാണ് എ പി വിഭാഗം, ഇ കെ വിഭാഗം, സംസ്ഥാന എന്നൊക്കെ പറയുന്നത്. അതിനൊക്കെ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ അണിനിരക്കാം. എല്ലാവരും അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രവർത്തകരാണ്. എല്ലാവരും ആലിമീങ്ങളാണ്, നേതൃസ്ഥാനത്തുമുള്ളത്. എല്ലാവരും സയ്യിദന്മാരാണ്, നേതൃത്വം വഹിക്കുന്നവരും. അവരൊക്കെ നല്ലവരുമാണ്. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ നമുക്ക് നിൽക്കാം, നിന്നുകൊണ്ട് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കാം. അതിനൊന്നും വിരോധമില്ല. ബുദ്ധിയുള്ള ആളുകളൊക്കെ, ബുദ്ധിമാന്മാരായ ആളുകളൊക്കെ അവർക്ക് ഇഷ്ടമുള്ള പണ്ഡിതന്മാരുടെ കീഴിൽ അണിനിരന്നുകൊണ്ട് സജീവമായി പ്രവർത്തിക്കുന്നവരാണ്. എന്നാൽ നിർഭാഗ്യവശാൽ ചില ആളുകളൊക്കെ ചില പണ്ഡിതന്മാർക്ക് കീഴിൽ അണിനിരന്നുകൊണ്ട് അവരുടെ എതിരായി നിൽക്കുന്ന മറ്റു മറു വിഭാഗത്തിലെ പണ്ഡിതന്മാരെ ചീത്ത വിളിക്കുകയും തെറി പറയുകയും ചെയ്യുന്ന സ്വഭാവമുള്ളവരുണ്ട്. അവർ കടന്നാക്ഷേപിക്കുന്നവരുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും പണ്ഡിതന്മാരെ തെറി പറയുകയും ചീത്ത വിളിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ, അവർ മനസ്സിലാക്കണം, ദുന്യാവിൽ മാത്രമല്ല നമുക്ക് ജീവിതമുള്ളത്, ആഖിറം എന്നൊരു ലോകമുണ്ട്, പരലോകം. അവിടെ നമ്മെ രക്ഷപ്പെടുത്താൻ പണ്ഡിതന്മാരാണ് നമ്മെ രക്ഷപ്പെടുത്താനുള്ളത്, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരാണ്. എന്നാൽ ഒരു പണ്ഡിതനെ നാം വേദനിപ്പിച്ചാൽ, ഒരു പണ്ഡിതനെ കുറ്റപ്പെടുത്തിയാൽ ആഖിറത്തിൽ നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ വലിയ പ്രയാസമുണ്ട്. ഇമാം ഖല്യൂബി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ആ സംഭവം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. മഹാനവറുകൾ പറയുകയാണ്, ഹദീസിൽ വന്നൊരു സംഭവം, ഖിയാമത്ത് നാളായാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നാളെ ഖിയാമത്ത് നാളായാൽ എന്റെ സമുദായത്തിൽപ്പെട്ട ആലിമീങ്ങളെ കൊണ്ടുവരപ്പെടുന്നതാണ് എന്റെ സമീപത്തേക്ക്. എന്നിട്ടോ ഫയൂഖഫു ബിഹി, ആലിമീങ്ങളെ എന്റെ സമീപത്ത് നിർത്തുന്നതാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചു പറയുന്നുണ്ട്, യാ ജിബ്രീൽ ഖുദ് ബിയദിഹി വദ്ഹബ് ബിഹി ഇലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജിബ്രീലേ, ആ ആലിമായ മനുഷ്യന്റെ, പണ്ഡിതന്റെ കൈ പിടിച്ചുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തേക്ക് കൊണ്ടുപോയാക്കണം. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പണ്ഡിതനെ പിടിച്ചുകൊണ്ട്, കൈ പിടിച്ചുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തേക്ക് കൊണ്ടുവരികയാണ്. ഇത് കാണുമ്പോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ കൈകളെ കൊണ്ട് ഹൗദുൽ കൗസർ വാങ്ങിയിട്ട് കോരിയിട്ട് തന്റെ കരങ്ങളെ കൊണ്ട് ഹൗദുൽ കൗസർ മുക്കിയെടുത്തിട്ട് ആ പണ്ഡിതന്റെ വായിലേക്ക് ചൊരിഞ്ഞു കൊടുക്കുന്നു. തന്റെ കൈകൊണ്ട് ഹൗദുൽ കൗസറിലേക്ക് മുക്കിയിട്ട് അതിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് ഈ പണ്ഡിതന്റെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്.
സമയം മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തുള്ള ആളുകൾ ജനങ്ങൾ വിളിച്ചു ചോദിക്കും, യാ റസൂലല്ലാഹ്, നബിയേ, ഞങ്ങളെയൊക്കെ പാത്രത്തിലാണ് വെള്ളം കുടിപ്പിച്ചത്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനങ്ങൾക്കൊക്കെ വെള്ളം കൊടുത്തത് പാത്രത്തിലാണ്. പണ്ഡിതന്മാരായ ഈ ആളുകൾക്ക് നിങ്ങൾ വെള്ളം കൊടുത്തത് നിങ്ങളുടെ കൈകളെ കൊണ്ടാണ്, എന്താണ് ഇതിന് കാരണമെന്ന് ചോദിക്കുമ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അന്നന്നാസ കാനൂ മുസ്തഖലീന ഫിദ്ദുനിയ ബിത്തിജാറാ, ജനങ്ങളൊക്കെ ദുന്യാവില് കച്ചവടത്തിലും ബിസിനസ്സിലും ജോലികളിലുമൊക്കെ മുഴുകിയപ്പോ, സമ്പത്തുണ്ടാക്കാൻ വേണ്ടി മുഴുകിയപ്പോ, വകാന ഹാദാ മുസ്തഖലം ബിൽ ഇൽമി, ഈ പണ്ഡിതൻ അവര് ഇൽമുമായി ജോലിയായവരാണ്, അറിവ് കരസ്ഥമാക്കിയവരും അറിവ് പകർന്നു കൊടുത്തവരുമാണ്. ബിസിനസിനെ കുറിച്ച് അവർ ചിന്തിച്ചില്ല, കച്ചവടത്തിനെ കുറിച്ച് ചിന്തിച്ചില്ല, സമ്പത്തിനെ കുറിച്ച് അവർ ചിന്തിച്ചില്ല, അവർ ചിന്തിച്ചത് ഇൽമ പ്രചരിപ്പിക്കണമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ഒരു സ്ഥാനം അവർക്ക് നൽകിയത്. കഴിഞ്ഞില്ല, അതിനുശേഷം അവരെ അതാ ആ പണ്ഡിതനെ സുറാത്ത് പാലത്തിലൂടെ കടത്തി കൊണ്ടുപോവാൻ വേണ്ടി കൊണ്ടുവരപ്പെടുകയാണ്. സുറാത്ത് പാലത്തിന്റെ അടുത്തേക്ക് വരുമ്പോ സുറാത്ത് പാലത്തിന്റെ താഴെ നിന്നൊരു നിലവിളി കേൾക്കുകയാണ്, യാ ഫുലാൻ, ആ പണ്ഡിതന്റെ പേര് വിളിച്ചുകൊണ്ടാണ് താഴെ നിന്നൊരാള് വിളിച്ചു പറയുന്നത്, അഗ്സിനീ, എന്നെ സഹായിക്കണേ, എന്നെ രക്ഷപ്പെടുത്തണേ, ഈ സുറാത്ത് പാലത്തിൽ നിന്ന് നിങ്ങൾ ഈ നരകക്കുണ്ടിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞ് ഒരു മനുഷ്യനതാ താഴെ നിന്ന് നിലവിളിക്കുകയാണ്. അപ്പോൾ മനുഷ്യൻ പറയും, ആ പണ്ഡിതൻ ചോദിക്കുകയാണ്, ആരാണ് നീ? ഫയഖൂലു, ആ മനുഷ്യൻ പറയുകയാണ്, അന മിൻ ജുംലത്തി അസ്ദിഖായികാ, ഞാൻ ആരാണെന്നറിയുമോ, നിങ്ങളുടെ അനുയായികളിൽ പെട്ട ആളാണ്, നിങ്ങളെ ഇഷ്ടം വെച്ച ആളാണ്, നിങ്ങളോട് സഹവാസം പുലർത്തിയ ആളാണ്, നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരുപാട് പിന്തുണച്ചവനാണ്, നിങ്ങളെ ഇഷ്ടം വെച്ചുകൊണ്ട് നിങ്ങളെ നേതൃത്വത്തെ അംഗീകരിച്ചവനാണ് എന്നീ മനുഷ്യൻ പറയുന്നു. ഫയഖൂലു, അപ്പൊ ഈ പണ്ഡിതനായ മനുഷ്യൻ പറയും, യാ റബ്ബി സ്വദീഖേ, റബ്ബേ, ഇതെന്റെ കൂട്ടുകാരനാണ്. ഫയർഫഉ ഇലൈഹി, ഫയർഫഉ ഇലൈഹി, ആ മനുഷ്യനെ ആ നരകത്തിൽ നിന്ന് ഉയർത്തി കളയുമെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. പണ്ഡിതനെ സുറാത്ത് പാലത്തിലൂടെ കൊണ്ടുപോകുന്നു, താഴെ കിടക്കുന്നൊരു മനുഷ്യൻ നിലവിളിക്കുന്നു. ആ മനുഷ്യനെ എന്താണ്, ആരാണ് നീ എന്ന് ചോദിക്കുമ്പോ ആ മനുഷ്യൻ തന്നെ പറയുന്നു, നിങ്ങളുടെ അനുയായിയാണ് ഞാന്, നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണച്ചവനാണ് ഞാന്, നിങ്ങളോടൊപ്പം ചേർന്നവനാണ് ഞാന് എന്ന് ആ മനുഷ്യൻ പറയുന്നു. അപ്പൊ അല്ലാഹുവിനോട് ഈ ആലിമായ മനുഷ്യൻ പറയുന്നു, ഇതെന്റെ കൂട്ടുകാരനാ, അവനെ രക്ഷപ്പെടുത്തുന്നു. ആലിമീങ്ങൾക്ക് പിന്നിൽ അണിനിരക്കുക, അവരെ സ്നേഹിക്കുക, അവരെ ഇഷ്ടപ്പെടുക, അവരുടെ പ്രവർത്തനങ്ങളെ പിന്തുണക്കുക, അവരോടൊപ്പം ചേർന്നു നിൽക്കുക, അവരെ ബഹുമാനിക്കുക, ആദരിക്കുക, ഗ്രൂപ്പ് തിരിച്ചുകൊണ്ട് ഒരു ആലിമിനെയും കുറ്റപ്പെടുത്താതിരിക്കുക, ഒരു പണ്ഡിതനെയും ചീത്ത പറയാതിരിക്കുക. ആഖിറത്തിൽ നമുക്ക് രക്ഷപ്പെടാനുള്ള പരിപള്ളികൾ ഇന്ന് കാണുന്ന ആലിമീങ്ങളാണ്. അവരെ സ്നേഹിക്കുക,
നിലനിൽക്കാൻ അവരെ ബഹുമാനിക്കാൻ നാം പഠിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.